ഈറോഡെ വിക്രാന്ത്. രാജ്യത്തിന്റെ അഭിമാനമായ INS വിക്രാന്ത് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ ലോകത്തിനുള്ള ഭാരതത്തിന്റെ മറുപടിയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. INS വിക്രാന്തിൽ നിന്നും ലാൽകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ INS വിക്രാന്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. INS വിക്രാന്തിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതാണ് അതിൻ്റെ ഡെക്ക് എന്ന് പറയുന്ന ഭാഗം, എയർ ഡെക്ക് എന്ന് പറയുന്ന ഭാഗം. വിമാനം ലാൻഡ് ചെയ്യുന്നതും വിമാനം പാർക്ക് ചെയ്യുന്നതും വിമാനം പറന്നുയരുന്നതുമായ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഭാഗം. INS വിക്രാന്ത് കൊച്ചിയിൽ നിന്ന് ഉടനെ പോകില്ല എങ്കിൽ പോലും, പരിശീലനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കുന്നുണ്ട് എങ്കിൽ പോലും അധിക സമയം നമ്മൾക്ക് ഇനി INS വിക്രാന്തിൽ തുടരാൻ പോലും സാധിക്കില്ല. കാരണം പബ്ലിക്കിന് ഇനി ഇത്തരമൊരു അവസരം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഭാഗത്താണ് യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. നിലവിൽ രണ്ട് ചോപ്പർ അടക്കമുള്ള വാഹനങ്ങൾ, എയർക്രാഫ്റ്റുകൾ INS വിക്രാന്തിൽ ഇപ്പോൾ നിലവിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇനി എയർക്രാഫ്റ്റുകൾ പറന്നുയരുന്ന അടക്കമുള്ള പരീക്ഷണങ്ങളാണ് ഇതിൽ നടത്താനുള്ളത്. നിലവിൽ രണ്ട് ഹോക്കി ഗ്രൗണ്ടുകളുടെ വലിപ്പമാണ് നമ്മൾ നിൽക്കുന്ന ഈ എയർ ഡെക്കിന് പ്രധാനമായിട്ടുമുള്ളത്. ഈ എയർ ഡെക്കാണ് തന്ത്രപ്രധാനമായ ഭാഗമെന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിരിക്കുന്നത് നമ്മളീ നിൽക്കുന്ന എയർ ഡെക്കിന് താഴെയുള്ള ഭാഗമാണ്. അത് ഏകദേശം രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ വലിപ്പമുള്ള പ്രദേശമാണ്. ഒരേ സമയം 30 എയർക്രാഫ്റ്റുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് INS വിക്രാന്തിലുള്ളത്. ഈ നിലവിലുള്ള INS വിക്രാന്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 10 നോട്ടിക്കൽ മൈൽ ചുറ്റളവിലുള്ള വിമാനങ്ങളുമായിട്ട് സംവദിക്കാനും അതിനെ നിയന്ത്രിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ INS വിക്രാന്തിലുണ്ട് എന്നുള്ളതാണ്. അതനുസരിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി വേഗതയിൽ പോകുന്ന INS വിക്രാന്തിൻ്റെ ശേഷി എന്ന് പറയുന്നത് മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈലിലാണ്. ഒരു ചെറു പട്ടണത്തിന് പൂർണ്ണമായും വൈദ്യുതി നൽകാൻ, ഒരു ദിവസത്തെ വൈദ്യുതി നൽകാൻ ശേഷിയുള്ള ഇലക്ട്രിക്കൽ കപ്പാസിറ്റിയും INS വിക്രാന്തിനുണ്ടാകും. വിക്രാന്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ എനിക്കെതിരെ നീ യുദ്ധം ചെയ്താൽ നിന്നെ ഞാൻ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. അത്രയധികം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ തന്നെ, ഇന്ത്യയുടെ ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കരിയർ എന്നുള്ള പേര് മാറ്റി ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്ന പേര് അല്പസമയങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിക്രാന്തിന് സമ്മാനിച്ചത്. രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും പ്രൗഢി ഒരു പടി കൂടി മുന്നോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് INS വിക്രാന്ത് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത്. ക്യാമറമാൻ വിജേഷ് പുതുവശ്ശേരിയോടൊപ്പം ലാൽകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.